വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം. നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് തെങ്ങിൻ്റെയും വാഴയുടെയും ഉപയോഗങ്ങൾ കണ്ടെത്തുക. രണ്ടാമതായിട്ട് പച്ചക്കറി വീട്ടിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ കണ്ടെത്തുക. മൂന്നാമതായിട്ട് നമ്മൾ പയർ വിത്തിൻ്റെ വളർച്ച എന്ത് ചെയ്യണം, നിരീക്ഷിച്ച് കുറിപ്പെഴുതുക. നാലാമതായിട്ട് ചെടിയുടെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ഈ നാല് വാക്കാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെങ്ങിൻ്റെയും വാഴയുടെയും ഉപയോഗങ്ങൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ കണ്ടെത്താം. അപ്പോൾ എൻ്റെ മക്കളെ, നമുക്ക് ആദ്യം ആരുടേത് കണ്ടെത്താം, വാഴയുടേത് കണ്ടെത്താം. വാഴ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാഴ എങ്ങനെയാണ്? ആ, അതിന് നല്ല വാഴയ്ക്ക് എന്തുണ്ട്? നമുക്ക് ആലോചിച്ചാൽ എന്താ വരുന്നത്? പഴമുണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് വാഴ പഴം നൽകുന്നു. ആദ്യമായിട്ടുള്ള പോയിൻ്റ് എന്താണ്? വാഴ നമുക്ക് പഴം നൽകുന്നു. പിന്നെ എന്താണ് വാഴയ്ക്കുള്ളത്? ആ, അതിന് നല്ല ഇലയുണ്ടല്ലേ. ആ ഇല നമ്മൾ എന്തിനാണ് സാധാരണ ഉപയോഗിക്കാറ്? ആ, സദ്യക്ക് അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ. ഓണത്തിനൊക്കെ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക? വാഴയില വെട്ടി കഴുകി വാട്ടിയിട്ട് അതിലിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്താണ്? വാഴയില ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി വാഴയ്ക്ക് ഒരു തണ്ടുണ്ട് അല്ലേ. തണ്ട് നിങ്ങൾക്കറിയോ, വാഴയുടെ തണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ, ചക്രങ്ങളൊക്കെ ആക്കിയിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പം മക്കൾ കളിക്കാറുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? വണ്ടിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആ, കുട്ടികളുടെ വണ്ടിയായിട്ട് കളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വാഴയുടെ തണ്ട് അരിഞ്ഞിട്ട് ഉപ്പേരിക്കും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു വാഴക്കൊരു പൂവുണ്ട് ഇല്ലേ, വാഴപ്പൂവ് അല്ലേ. നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ട്. ആ പൂവ് നമ്മൾ സാധാരണ ചിലരൊക്കെ എന്ത് ചെയ്യും? ഉപ്പേരിക്കും ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ വാഴയുടെ തണ്ടിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയല്ലേ, അത് നമുക്കെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ, നമ്മളല്ല കുറച്ച് പ്രായമുള്ള നമ്മുടെ ഈ പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ മൂത്രക്കല്ല് എന്നുള്ള അസുഖത്തിനൊക്കെ അതെന്ത് ചെയ്യാൻ പറ്റും? ജ്യൂസ് അടിച്ച് കുടിച്ചാലേ പെട്ടെന്ന് മാറും. അപ്പം നമ്മൾ വാഴ കൊണ്ട് ഇതിനെല്ലാം പറ്റും. ഇനി നമുക്ക് തെങ്ങെടുത്താലോ, തെങ്ങെന്താണ് നമുക്ക് ധാരാളം എന്ത് നൽകുന്നു? തേങ്ങ നൽകുന്നുണ്ടല്ലേ. തെങ്ങിൽ നിന്ന് ആദ്യം നമുക്ക് കിട്ടുന്ന എന്താണ്? തേങ്ങ നൽകുന്നുണ്ട്. പിന്നെയോ, ഈ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ലഭിക്കുന്നു അല്ലേ. തേങ്ങ നമ്മൾ ആട്ടിയിട്ട് എന്താണ് ഉണ്ടാക്കാറ്? വെളിച്ചെണ്ണ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് തെങ്ങിൽ നിന്ന് തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കിട്ടുന്നു. ഇനി തേങ്ങ നമുക്ക് വിൽക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? അതിൽ നിന്ന് വരുമാനം കിട്ടും അല്ലേ. പിന്നെ നമുക്ക് എന്ത് കിട്ടും? ഇളനീര് കിട്ടും അല്ലേ. ഇളനീര് തെങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെന്താണ്? നമുക്ക് ക്ഷീണത്തിന് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാമാണല്ലേ. പിന്നെ തെങ്ങിൻ്റെ തടി വിറകായും ഫർണിച്ചർ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു ഇല്ലേ. തെങ്ങിൻ്റെ തടി ഇങ്ങനെ വെട്ടിയിട്ട് നമ്മൾ വിറകായിട്ട് ഉപയോഗിക്കാറില്ലേ. ആ, പിന്നെയോ, ആ ഈ തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം? കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ കുട്ടികളാകുമ്പോൾ ആദ്യം എന്തൊക്കെ ഉണ്ടാക്കും? വാച്ച് ഉണ്ടാക്കും, അതുപോലെ തത്ത ഉണ്ടാക്കും അല്ലേ. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓല നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, വീടിന് മുകളിൽ തണുപ്പിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും അല്ലേ. പണ്ടുള്ള വീടുകളൊക്കെ ആണെങ്കിൽ വീട് മേയ്യാൻ ഉപയോഗിച്ചിരുന്നു, ഇപ്പം അതില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? വീടിന് തണുപ്പേകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ ഓലയിൽ നിന്ന് നമുക്ക് ചൂലുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പായമടയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് തെങ്ങിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഈ തെങ്ങിൻ്റെ പൂവ് എന്ത് ചെയ്യാൻ പറ്റും? ലേഹ്യം ഉണ്ടാക്കും. ലേഹ്യല്ലേ, ലേഹ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് തെങ്ങിൻ്റെ പൂവ്. പിന്നെയോ, ഈ അച്ചിങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മുറിവിൽ പുരട്ടാറുണ്ട് അല്ലേ. ഈ അച്ചിങ്ങ മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ അച്ചിങ്ങയുടെ ആ തൊലി എടുത്തിട്ട് ആ നടുവിൽ കാണുന്ന ഭാഗം അരച്ചിട്ട് മുറിവിൽ പുരട്ടിയാൽ വേഗം മുറിവ് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ തെങ്ങ് നമുക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും തെങ്ങിൽ നിന്നും. ഇനി അടുത്തത് എന്താണ്? പച്ചക്കറി വീട്ടിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? ആ, ഒന്നാമതായിട്ട് നമുക്ക് രാസവളമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കും. രാസവളം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ഒരുപാട് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളങ്ങൾ കിട്ടും അല്ലേ. അത് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അല്ല എന്ന് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഉള്ളിത്തോല്, മുട്ടത്തോല്,
അങ്ങനെ ഉണ്ടല്ല, അതൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യില്ല, ഒട്ടും നമ്മുടെ ആരോഗ്യത്തെ മുറിവേൽപ്പിക്കില്ല. അപ്പോൾ രാസവളമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാനാകും. അടുത്തത് എന്താണ്, കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനാകും. പിന്നെയോ, കേടാകാതെ പുതിയതായിട്ടുള്ളത് നമുക്ക് കഴിക്കാനാകും അല്ലേ. കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് കേടായതാകും, അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഫ്രഷായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാം, നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം അല്ലേ. നമുക്ക് എന്താണോ അന്ന് ആവശ്യമുള്ളത്, നമുക്ക് മുറ്റത്ത് പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രുചിയോടുകൂടി കഴിക്കാം അല്ലേ. നമ്മൾ പുതിയത് നല്ല ഫ്രഷ് കൊണ്ടുവന്നത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും, അപ്പോൾ രുചിയോടുകൂടി കഴിക്കാം. പിന്നെ വിൽപ്പനക്ക് ഉപയോഗിക്കാനാകും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം നേടാം അല്ലേ. അത് വിറ്റ് കഴിഞ്ഞാൽ എന്ത് പറ്റും, വരുമാനം നേടാനാകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും അല്ലേ. നമ്മുടെ ആരോഗ്യം ഇത് സംരക്ഷിക്കാൻ പറ്റും. ഇനി അടുത്തത് പയർ വിത്തിൻ്റെ വളർച്ച നിരീക്ഷിച്ച് കുറിപ്പെഴുതണം. 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മോട് കുറിപ്പെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കുറിപ്പെഴുതി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നട്ടിട്ടുണ്ടാകും. അപ്പോൾ 2 ദിവസം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഫസ്റ്റത്തെ 2 ദിവസം അനക്കമൊന്നും കണ്ടില്ല അല്ലേ. വിത്ത് നട്ടെടുത്ത് 2 ദിവസം അനക്കമൊന്നും കണ്ടില്ല. 3ാമത്തെ ദിവസം ചെറിയ ഒരു ഇതളിങ്ങനെ പൊങ്ങി വരുന്നത്, അതെന്താണ്, തണ്ടിൻ്റെ ഭാഗം ചെറിയൊരു മുള പൊട്ടുന്നതായിട്ട് കണ്ടു. ഈ മുള വരുന്നതിന് മുൻപ് എന്തുണ്ടായിട്ടുണ്ടായിരിക്കും, അതിൻ്റെ വേരുണ്ടായിട്ടുണ്ടായിരിക്കും എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ടോ അത് മെല്ലെ മെല്ലെ പൊങ്ങി വരാൻ തുടങ്ങി. 2 ദിവസം കഴിയും തോറും ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങി. പിന്നെ 5ാം ദിവസം കുറച്ചുകൂടി വലുതായിട്ട് അതിൻ്റെ ഇലകൾ കാണാവുന്ന രീതിയിലായി. 6-7 ദിവസങ്ങളായപ്പോൾ കുറച്ചുകൂടി പൊങ്ങി, ഇലകൾക്ക് കുറച്ചുകൂടി വലിപ്പം വച്ചു. പിന്നീട് 7, 8, 9 ദിവസങ്ങളിലൊക്കെ ഇതിങ്ങനെ ചെറുതായിട്ട് പൊങ്ങി പൊങ്ങി വന്ന് ഇലകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാവുന്ന രീതിയിൽ വന്നു. 10ാം ദിവസമായപ്പോഴോ നല്ല രീതിയിൽ ഇലകൾ കുറച്ചുകൂടി കാണാവുന്ന രീതിയിലായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് 10 ദിവസത്തെ കുറിപ്പെന്ന് പറയുന്നത്. ഇനി അടുത്തത് ചെടിയുടെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ വരച്ച് യോജിപ്പിക്കുക എന്ന വർക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചെയ്യാനുണ്ട്. ഇനി നമുക്കത് ചെയ്തു നോക്കാം. നടാൻ ഉപയോഗിക്കുന്ന ഭാഗം യോജിപ്പിച്ച് വരക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നിട്ടുള്ള ചെടി എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി നമ്മൾ എങ്ങനെയാണ് നടാറുള്ളത്, ചെമ്പരത്തിയുടെ തണ്ടാണ് നമ്മൾ നടാറുള്ളത്. പിന്നീട് തന്നിട്ടുള്ള ചിത്രം ഏതാണ്, അതെന്ന് പറയുന്നത് പയർ ചെടിയുടേതാണ്. പയർ ചെടിയുടേത് എന്താണ്, നമ്മൾ വിത്താണ് നടാറുള്ളത് അല്ലേ. പയർ വിത്തുകളാണ് നമ്മൾ നടാറുള്ളത്. പിന്നീട് അടുത്തത് എന്താണ്, ചേമ്പാണ്. ചേമ്പ് എങ്ങനെയാണ് നമ്മൾ നടാറുള്ളത്, ചേമ്പിൻ്റെ വിത്തുകളാണ് നമ്മൾ നടാറുള്ളത്. അല്ലെങ്കിൽ കിഴങ്ങാണ് നമ്മൾ നടാറുള്ളത്. ചേമ്പിൻ്റെ കിഴങ്ങ് നമ്മൾ നടുന്നു. അപ്പോൾ നമ്മൾ ഈ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.